ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. മീഡിയ ഗ്രാമിലേക്ക് സ്വാഗതം. നമ്മൾ വന്നിരിക്കുന്നത് മലയാളത്തിലെ ഏറ്റവും നമ്പർ വൺ ചാനൽ ഏതെന്ന് ചോദിച്ചാൽ കഴിക്കാൻ നമ്പറാണ്. അന്നേരം കഴിക്കുന്ന സിനിമ എടുക്കുന്ന ആരെയും പറഞ്ഞിരിക്കും, അതുകൊണ്ട് കഴിക്കുന്ന ഒരു വീഡിയോസ് ഒന്നും ഇറങ്ങുന്നില്ല. അന്നേരം കഴിക്കിന് പിന്നാലെ മലയാളത്തിൽ വീണ്ടും ഒരു ചാനലും കൂടെ പൊങ്ങി വരുന്നുണ്ട്. ചാനലല്ല, ഒരു സീരീസും കൂടെ, കല്ലുമേ കായ. നിങ്ങൾ കണ്ടു കാണും, മഞ്ചോളം പാട്ടോളിക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അന്നേരം അവരും ചെറിയൊരു സിനിമ എടുക്കാനുള്ള ഉദ്ദേശിക്കുമെന്ന് തോന്നുന്നു. ഒരു വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെൽ ബട്ടൺ കൂടി ഞാൻ ചെയ്യുക. മലയാളികൾക്ക് ഇപ്പം ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ശംഭുവും ലോലനും ജോർജൊക്കെ. അന്നേരം ഇത്രയും പറയുമ്പോഴേ അറിയാം എന്തോ സാധനമെന്ന്. കരിക്ക്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കരിക്ക് സിനിമയുമായിട്ട് വരാൻ പോവുകയാണ്. തേരാപ്പാര എന്നൊരു സിനിമയാണ് വരുന്നത്. അവർ മോഷൻ പോസ്റ്ററൊക്കെ അനൗൺസ് ചെയ്തു. അന്നേരം ബാക്കി ഷൂട്ടിങ്ങും വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ വർഷമോ അടുത്ത വർഷമോ ആദ്യം സിനിമ റിലീസിനുണ്ടാവും. മലയാളത്തിലെ ഒരു താരങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നൊക്കെയാണ് ഒരു ഗോസിപ്പ് ഉണ്ട്. ടോവിനോയും സിനിമ ചിത്രത്തിൽ ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്നൊരു ഗോസിപ്പ് ഒക്കെ നമ്മൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഏഷ്യാനെറ്റിൽ ബിഗ് ബോക്സ് എന്ന് പറയുന്ന ഒരു പരിപാടി ഇറങ്ങിയായിരുന്നു മോഹൻലാലിലേക്കും നടത്തിക്കൊണ്ട് വന്നത്. അന്നേരം അതിനകത്തുള്ള ഫേമസ് ആയ ബഷീർ ബഷി എന്നൊരു താരമുണ്ട്. ആ താരമാണ് നമ്മുടെ കല്ലുമക്കായ എന്ന സീരീസിന് വേണ്ടി പുള്ളിയും പുള്ളിയുടെ ഭാര്യമാരായ സുഹാന ബഷിയും മഷൂറ ബഷിയുമാണ് അതിന്റെ പിന്നിലുള്ള ബാക്കി ആൾക്കാരായിരിക്കും. അന്നേരം അവര് ഒരു കുടുംബം മാത്രമാണ് ആ സീരീസിലൂടെ ഇപ്പം മുന്നോട്ട് വന്നിട്ടുള്ളത്. അവരുടെ കുടുംബത്തിൽ നടക്കുന്ന നമ്മുടെ ഉപ്പുമുളകയ്ക്കും സാമ്യം ചെയ്ത് പറയുന്ന പോലെയാണെങ്കിൽ പറയാം, അവരുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയും ചെയ്തുകൊണ്ടൊരു ചെറിയ വീഡിയോ കണ്ടോണ്ടിരിക്കാൻ പറ്റുന്ന രസകരമായ കാര്യങ്ങളാണ് കോമഡീസൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. രണ്ടും തമ്മിൽ ഒരേ ഇതെന്ന്, ഒരേ കരിക്കും കരിമക്കായും കൂടെ ഒരുമിച്ച് കൂട്ടിക്കിടാന്ന് പറയുന്നില്ല, നമ്മൾ കമ്പയർ ചെയ്യല്ല. ഇപ്പം കരിക്ക് അനൗൺസ് ചെയ്തു, മോഷൻ പോസ്റ്റർ ഇറക്കി, ബാക്കി കാര്യങ്ങളൊന്നും വലുതായിട്ട് പുറത്തുവിട്ടിട്ടില്ല, റിവീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഷൂട്ടിംഗ് വർക്കിംഗ് നടക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. അവരെ വീഡിയോസൊക്കെ കുറയുന്നത് കാരണം അതൊക്കെയാണെന്നാണ് പ്രേക്ഷകരെ എല്ലാം പറയുന്നത്. എന്നിട്ട് അതിന് തൊട്ട് പിന്നാലെ ഇപ്പം കഴിഞ്ഞ വർഷം കഴിഞ്ഞ ദിവസം ബഷീർ ബഷിയുടെ ഭാര്യ മഷൂറയ്ക്കൊരു ബ്ലോഗുണ്ട്. ആ ബ്ലോഗിലൂടെ ബ്ലോഗിൽ ലൈവായിട്ടാണ് ബഷീർ ബഷി ഈ കാര്യം പറഞ്ഞത്. തന്റെ ജീവിത കാര്യങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തിലാണ് താരം ഇതും പറഞ്ഞത്. താനും ഒരു സിനിമ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ആ സിനിമയും അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഉടനെ പുറത്തുവിടാന്നാണ് പറഞ്ഞത്. ആരായിരിക്കും നായിക എന്ന കാര്യത്തിൽ നമുക്ക് ചെറിയ സംശയമുണ്ട്. സുഹാനയായിരിക്കും അതോ മഷൂറായിരിക്കും എന്ന്, കുടുംബാലയത്തിനൊന്നുമല്ല ഇത് കാണുമെന്ന് ബഷീർ ബഷി പറയും. ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ട് ഞങ്ങളെ തെറ്റിക്കാൻ വേണ്ടി പലരും പറയുന്നു സുഹാനത്തേക്ക് ഫാൻസ് കൂടുന്നുണ്ടെന്ന് പറയുന്നു. അങ്ങനെയൊന്നുമല്ല, നമ്മൾ ചുമ്മാ ജസ്റ്റും ചോദിച്ചിട്ടുള്ള ഒരു ഫണ്ടിനോട് ചോദിച്ചതാണ്. ആരായാലും നമുക്ക് വിഷയമല്ല, നല്ലൊരു സിനിമയാണെങ്കിൽ നമ്മൾ കാണും, പ്രോത്സാഹിപ്പിക്കും. അതുപോലെ തന്നെ ഇപ്പം ഓരോരുത്തരും ഇങ്ങനെ പുറകെ വരികയാണ്. ഒത്തിരി സീരീസിലുണ്ട്, പൊന്മുട്ട, അലമ്പൻസ് തുടങ്ങി. ഇപ്പം വേറെടുത്ത് അറിയാൻ പറ്റുന്ന കാര്യം അവരൊക്കെയാണ്. വീണ്ടും വീണ്ടും ഒത്തിരി ചാനലുകൾ പൊങ്ങി വരുന്നുണ്ട്, അറിയപ്പെടാതെ പോകുന്ന ഒത്തിരി വെബ് സീരീസുകളുണ്ട്. എന്നാലും അവരേക്കും പൊങ്ങി വരട്ടെ. അന്നേരം രണ്ട് സീരീസുകളും രണ്ട് സിനിമകളായിട്ട് വരുന്നു. ഒന്ന് തേരാപ്പാര, മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം വരുന്നത് തേരാപ്പാര. തേരാപ്പാരയാണ് നമ്മൾ വീണ്ടും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നേരം ആ പ്രതീക്ഷയ്ക്കൊത്ത ഒരു സിനിമ തേരാപ്പാര ഇറക്കുകയായിരിക്കും. ബഷീർ ബഷി കുറച്ച് മ്യൂസിക്കൽ ആൽബംസ് ഒക്കെ ചെയ്തിരുന്നു. നല്ലൊരു സിനിമ എടുക്കാൻ ബഷീർ ബഷിക്കും സാധിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. കാരണം കല്ലുമക്കായ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. ഒരു കുടുംബത്തിലും കുറച്ച് സുഹൃത്തുക്കളും ഇവിടെ രണ്ട് വെബ് സീരീസുകൾ. കരിക്ക് ഒത്തിരി ഉയർന്നു വരുന്നിരിക്കുന്നു, തൊട്ടു പിന്നാലെ കല്ലുമക്കായും വളരെ നല്ല രീതിയിൽ തന്നെ പൊങ്ങി വരുന്നുണ്ട്. നമുക്ക് മലയാളത്തിൽ വലിയ വെബ് സീരീസ് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ യൂട്യൂബിലൂടെ കുറച്ച് വെബ് സീരീസ് എല്ലാം ഇറങ്ങുന്നു, ശ്രദ്ധിക്കപ്പെടാതെ ഇറങ്ങുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. എന്നിട്ട് എല്ലാവരും ഉയർന്നു വരട്ടെ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഈ രണ്ട് സിനിമകൾക്ക് വേണ്ടി നമ്മൾ കണ്ട വിധിയാണ്. നല്ല സിനിമകളായിരിക്കും, കാരണം എന്ന് വെച്ചാൽ വെബ് സീരീസ് എന്ന് ഉയർന്ന സിനിമയാണ്, നല്ല പ്രേക്ഷകരുള്ള സിനിമയായിരിക്കും. സിനിമയുടെ കാര്യങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല, എങ്കിലും നമ്മൾ പറഞ്ഞാണ്. തേരാപ്പാരയുടെ കാര്യം നമുക്ക് ഏകദേശം കൺഫേമാണ്. ഇത് ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്ത് പറഞ്ഞിട്ടില്ല, എങ്കിൽ തന്നെ ലൈവിലൂടെ വന്നാണ് പറഞ്ഞേക്കുന്നത്. നല്ലൊരു റീച്ചുള്ള ചാനലിലാണ് ലൈവ് എന്ന് പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ ഗോസിപ്പുകളൊന്നുമല്ല, പുള്ളി തന്നെ ബഷീർ ബഷി തന്നെയാണ് ലൈവ് പറഞ്ഞിരിക്കുന്നത്. തന്റെ ജീവിതമൊക്കെ താൻ ആ ലൈവ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അന്നേരം രണ്ട് സിനിമകളും നമ്മൾ വെയിറ്റ് ചെയ്യാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും താരെ കമന്റായി രേഖപ്പെടുത്തുക. ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.